ഈ ചെയ്യാത്ത കുറ്റത്തിന് 7 ദിവസം ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വന്ന് അതിനകത്ത് എൻ്റെ നിരപരാധിത്വം തെളിയിച്ച് അതിനുശേഷം പല ഓഫീസുകളിലും, അതായത് ഈ കുറ്റക്കാരായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടി ഇപ്പോഴും ഞാൻ അവർക്കെതിരെ നടപടികൾക്ക് വേണ്ടി ഇത് ചെയ്ത്, പക്ഷേ അത്തൻ്റെയൊക്കെ അധികാരികളുടെ ഭാഗത്തു നിന്ന് വെറും നിസ്സംഗമായിട്ടുള്ള ഒരു ഇതാണ്. ഇതാണ് ഓച്ചിറ സ്വദേശി പ്രകാശ് ചേട്ടൻ, ഒരു ഉദ്യോഗസ്ഥന്റെ അധികാര ദുർവിനിയോഗം കാരണം ഒരു ജീവിതം നഷ്ടമായ മനുഷ്യൻ അല്ലേ ഏട്ടാ? ബൈ ഏട്ടാ, നമുക്ക് ഒന്ന് സംസാരിക്കാം. എന്താണ് സംഭവിച്ചത്? അന്ന് ഈ എൻ്റെ വീടിനടുത്തുള്ള എക്സൈസിനകത്തെ പ്രിവൻറ്റീവ് ഓഫീസറായ വിക്രമൻ സാറിന് ഫ്രീ ആയിട്ട് പട്ടിക്കുട്ടികളെ കൊടുക്കാത്തതിൻ്റെ ഉള്ള വിരോധം, അതായത് ഒരു പട്ടിക്കുട്ടിക്ക് 3500 രൂപയാണ്, അപ്പോൾ പറഞ്ഞ് അത് 3 എണ്ണത്തിനെ വേണം, 1 SI അദ്ദേഹത്തിനും CA അദ്ദേഹത്തിനും വേണമെന്ന്, അങ്ങനെ 3 എണ്ണം. അപ്പോൾ ഞാൻ പറഞ്ഞു 3 എണ്ണത്തോടെ 10500 ആകും, ഒരു കാര്യം ചെയ്യ് വിക്രമൻ, ഒരു കാര്യം ചെയ്യ്, 1500 രൂപ കുറച്ച് 9000 രൂപ വരാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി അത് ചിരിച്ചിട്ട് പറഞ്ഞ് 1500 രൂപ വരാമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ തങ്ങളിൽ മുഷിയുന്നത്. 4 ലിറ്റർ ചാരായവുമായി നടന്നു പോകുന്ന വഴിക്ക് വണ്ടി കൊണ്ട് നിർത്തി എന്നെ പിടിച്ചുകൊണ്ട് പോയി എന്നും പറഞ്ഞാണ് FIR കേസ് എടുത്തേക്കുന്നത്. പക്ഷേ അതങ്ങനല്ല, ഞാൻ താമസിക്കുന്ന വീട്ടിൽ വന്ന് ഞാൻ കുളിച്ചിട്ടിറങ്ങിയപ്പോൾ ഇവർ വന്ന് പട്ടിക്കുട്ടി ഉണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രമാണ് എന്നെ പിടിക്കുന്നത്. 76 ദിവസം ജയിലിൽ കിടന്നു. ഈ ജയിലിൽ നിന്ന് തിരിച്ചു വന്നപ്പം അച്ഛനും അമ്മയൊക്കെ ഉണ്ടാകുന്നില്ല, അവരെന്ത് പറഞ്ഞു? അപ്പോൾ പല ആൾക്കാരും വീട്ടിലായിട്ട് ടച്ച് ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞിട്ട് അവൻ കുറ്റവാളിയാണെന്ന് ശിക്ഷിക്കപ്പെടണം, അവൻ നിരപരാധം തെളിയിച്ചിട്ട് കിട്ടണമെന്നാണ് പറഞ്ഞ. പക്ഷെ അന്നോട്ട് എനിക്ക് വാശിയേറി, എൻ്റെ നിരപരാധം തെളിയിച്ചു. പിന്നെ അതിനുശേഷം പോയി കണ്ടോ? അതിനുശേഷം കണ്ടു, പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് ഞാൻ നിരപരാധാണെന്ന് ഇത് തെളിയിപ്പിച്ചത്. പക്ഷേ ബഹുമാനപ്പെട്ട നമ്മുടെ കേരള ഹൈക്കോടതി ഞാൻ നിരപരാധിയാണെന്നും 2.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം തന്ന് വിധിക്കുകയും ചെയ്തപ്പോഴത്തേക്ക് അച്ഛൻ മരിച്ചു. അത് കാണാൻ അച്ഛനുണ്ടായില്ല അല്ലേ? ഉണ്ടായില്ല. അച്ഛന് നല്ല ഒരു പേരുണ്ടായിരുന്നു, പക്ഷേ അത് അച്ഛന് പോലും തലവെക്കാൻ വയ്യാത്തൊരു രീതിയായിരുന്നു. പുറത്തിറങ്ങിച്ച എൻ്റെ അച്ഛൻ 3-4 മാസം പെൻഷൻ മേടിക്കാനേ പോയില്ല. സ്വന്തം വീട്ടിൽ എത്ര വർഷം മാറിയിരുന്നു? 4.5 വർഷത്തോളം മാറിയിരുന്നു. ഈ നഷ്ടപരിഹാരം കിട്ടിയോ? തുക കിട്ടിയോ? ആ പൈസയ്ക്ക് വേണ്ടി ഞാൻ ഓഫീസുകൾ കയറി ഇറങ്ങിയെന്ന് മാത്രമല്ല, പേപ്പറുകൾ നീക്കി ഇതൊക്കെ ചെയ്തിട്ട് കയ്യിൽ ട്രഷറിയിൽ പൈസ ഇല്ല എന്നും പറഞ്ഞാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ അവർ ഇത് അന്യായം ബോധിപ്പിച്ചത്. എന്നിട്ട് ലാസ്റ്റ് ഞാൻ നിക്കക്കള്ളി ഇല്ലാതെ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും പ്രതിയാക്കി കോടതി ലക്ഷ്യത്തിന് കേസ് ഫയൽ ചെയ്ത്. 2 മാസത്തിനുള്ളിൽ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇത്ര നാളായിട്ട് കൊടുത്തില്ല, അതുകൊണ്ട് നേരിട്ട് അവർ കോടതിയിൽ വരാനെന്ന് പറഞ്ഞ് ഉത്തരവിട്ടതിന് ശേഷമാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നത്. അതിൻ്റെ ഇപ്പോഴും എൻ്റെ ഇത് വന്ന മെസ്സേജ് ഇപ്പോഴും ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വലിയൊരു ഫൈറ്റ് നടത്തിയ മനുഷ്യനാണ്, സ്വന്തം അച്ഛൻ്റെ മുന്നിൽ തൻ്റെ നിരപരാധം തെളിയിക്കാൻ വേണ്ടി 16 വർഷം കോടതി കയറി ഇറങ്ങി, അവസാനം നിരപരാധിയാണ് എന്ന് കോടതി കണ്ടെത്തി. ഒരു ഉദ്യോഗസ്ഥൻ്റെ ആ അധികാര ഗർവ് കാരണമാണ് ഈ മനുഷ്യൻ്റെ ജീവിതം നഷ്ടമായത്. ഇദ്ദേഹത്തിന് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും അടക്കം സഹോദരങ്ങൾക്കടക്കം പുറത്തേക്ക് ഇറങ്ങാൻ പോലും സാധിക്കാതെ ഉള്ള അവസ്ഥയായിരുന്നു. ക്യാമറമാൻ ഷാനാസ് ഫരീദിനൊപ്പം കണൽ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.